ലൈഫ് മിഷൻ കരാർ ക്രമക്കേട് കേസിൽ ഇഡി അന്വേഷണം ഉന്നതരിലേക്ക്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും ഇഡിയുടെ ചോദ്യമുന്നയിൽ എത്തുന്നതോടെ നിരവധി പ്രമുഖരുടെ കള്ളപ്പണ ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ മൊഴികളിൽ പലവട്ടം പരാമർശിക്കപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ അന്വേഷണ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തിയില്ലെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ലൈഫ് മിഷനിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കുന്നത്. ലൈഫ് മിഷൻ കരാർ കൊടക്കേസിൽ കള്ളപ്പണ ഇടപാടുകളിലേക്ക് വിശദമായി കടന്നു ചെല്ലുന്നതാകും ഇ ഡി അന്വേഷണം. എം ശിവശങ്കറിലൂടെ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി എത്താനാകുമെന്നാണ് ഇ ഡി കരുതുന്നത്. സ്വപ്ന, സരിത്ത്, സന്തോഷിപ്പൻ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറെ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. കരാറിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയ രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ പ്രമുഖരെ വ്യക്തമായി അറിയാവുന്നത് ശിവശങ്കറിനാണ്. ശിവശങ്കറിനൊപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് നായർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി പദ്ധതി നടത്തിപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും മുഖ്യമന്ത്രിയും അറിഞ്ഞിരുന്നുവെന്നായിരുന്നു ലൈഫ് മിഷൻ സിഇഒ അടക്കം നേരത്തെ സിബിഐക്ക് മൊഴി നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന, സരിത്ത് എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെ നൽകിയ മൊഴികളിലൊന്നും വിശദമായ അന്വേഷണം നിലവിൽ നടന്നിട്ടില്ല. ലൈഫ് മിഷൻ കരാറിൽ 4,40,00,000 രൂപ കമ്മീഷനായി നൽകിയെന്നാണ് സന്തോഷ് ഈപ്പന്റെ മൊഴി. എന്നാൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലെ ആരെങ്കിലും കൈപ്പറ്റിയോ എന്നതിലും വ്യക്തതയില്ല. ജനം, കൊച്ചി.